പിസി ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് ഷിപ്രക്ക് സെയിലർ. ഒരു ഷിപ്രക്ക് സെയിലറിന്റെ കഥയാണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ. അയാളെ സംഭവം അയാൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അയാൾ വിവരിക്കുകയാണ് ഇവിടെ ചെയ്തത്. ആൻഡ് ഹൂ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, ഇറ്റ് വാസ് വെലസ്കോ. പറഞ്ഞതാണ് സ്റ്റോറി. സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായില്ലേ? തുടക്കം നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. വെലസ്കോ ആണ് അതിന്റെ ക്യാരക്ടർ, മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് നമുക്ക് അവസാനം വരുമ്പോൾ ക്വസ്റ്റ്യൻ വെലസ്കോ നറേറ്റ് ചെയ്യുന്നത്. അപ്പൊ വെലസ്കോ പറയുന്ന പോലെ നമ്മൾ പറയണം. അതല്ലെങ്കിൽ വി വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ നറേഷൻ. നമ്മൾ ഈ പാഠം വായിച്ച ശേഷം ഈ സംഭവം ചുരുക്കി നമ്മൾ പറയണം വെലസ്കോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. വെലസ്കോ നിങ്ങൾക്ക് പറഞ്ഞുതന്ന കാര്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നറേഷൻ സംഭവം ഓർഡറിൽ ശരിക്കും പഠിക്കണം. അപ്പൊ ഡേറ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്, ഷിപ്രക്ക് ഉണ്ടായത്? ഇറ്റ് വാസ് ഓൺ ദ February 28, 1955 ഈ ആക്സിഡന്റ് ഉണ്ടായത്. അന്ന് വെലസ്കോ ആദ്യം രക്ഷപ്പെട്ടപ്പോ വെലസ്കോ വിചാരിച്ചു there was no one in the ship. No one from the ship had escaped. അല്ലെ, അങ്ങനെ വിചാരിച്ചത്. ഷിപ്പിൽ നിന്ന് വേറെ ആരും രക്ഷപ്പെട്ടില്ല, ഞാൻ മാത്രമായി പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിച്ച് കിട്ടിയ ഒരു ക്രേറ്റ് മല്ലി പിടിച്ചുകൊണ്ട് അയാൾ നിൽക്കുകയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും അവൻ കണ്ടു. ആരെയാണ്? അടുത്ത ക്യാരക്ടർ കാനബെല്ലോനെ അല്ലെ. ആൻഡ് ദെൻ മൂന്നാമത്തെ ക്യാരക്ടർ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കണ്ടു. ആരെയാണ്? കാനബെല്ലോന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് വട്ടം കെട്ടി പിടിച്ച് നിൽക്കുന്ന കാസിലോനെ കുറിച്ച് കണ്ടു. കിട്ടിയില്ലേ? അടുത്തത് രണ്ടുപേരെ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ ആളെ ആരാണ് അവൻ കണ്ടത്? ഇറ്റ് വാസ് ലൂയിസ് രഞ്ജിഫോ. രഞ്ജിഫോനെ കുറിച്ച് കണ്ടു. ആൻഡ് ദ ഫോർത്ത് വൺ രാമൻ ഹെരാര. നാല് പേരെ അവൻ കണ്ടു കഴിഞ്ഞു അല്ലെ. അവന്റെ ഷിപ്മേറ്റ്സ് ആയ നാല് പേരെ അവൻ കണ്ടു കഴിഞ്ഞു. അവനെ ആരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവൻ ബോട്ട് കണ്ടു അവന്റെ അടുത്ത് അല്ലെ. ആ ഒരു ലൈഫ് ബോട്ട് കണ്ടു. ആ ലൈഫ് ബോട്ടിലേക്ക് അവൻ കയറിയാണ്. ലൈഫ് ബോട്ടിലേക്ക് കയറിയ അവൻ അവിടെ എത്താൻ കുറെ കഷ്ടപ്പെട്ടു. ദ തേർഡ് ടൈം ആണ്, മൂന്നാമത്തെ ടൈം മാത്രമാണ് ഹി ഓൺലി സക്സീഡഡ് ആൻഡ് ഹി ജംപ്ഡ് ഓൺ ദാറ്റ് ബോട്ട് ഓഫ് ദ ഷിപ്പ്. ആ ലൈഫ് ക്രാഫ്റ്റിന്റെ ലൈഫ് ബോട്ടിന്റെ ബോട്ടിലേക്ക് അവൻ കയറി. കയറി കഴിഞ്ഞപ്പോ ഇനി ആരും രക്ഷിക്കാൻ പോകും, കാരണം ചുറ്റും കാണുന്ന നാല് പേര് കാരബെല്ലോ, കാസിലോ, ലൂയിസ് രഞ്ജിഫോ, രാമൻ ഹെരാര, നാല് പേരിലെ ആരെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോ അവൻ പിന്നെ ആദ്യം പോയത് ആരുടെ അടുത്തേക്കാണ്? രാമൻ ഹെരാരയുടെ അടുത്തേക്കാണ്. പക്ഷേ ഓൺലി ആഫ്റ്റർ വിത്തിൻ ദ 2 മീറ്റർ, 2 മീറ്റർ എത്തി. ഇനി 2 മീറ്ററും കൂടി അവന്റെ അടുത്തേക്ക് എത്തിയാൽ ആ രാമൻ ഹെരാരയിലേക്ക് രക്ഷപ്പെടാമായിരുന്നു. കാറ്റിനെതിരെ നീന്തി നീന്തിയാണ് അവൻ, തന്റെ കാറ്റിങ്ങനെ വീശുകയാണ്. ആ കാറ്റിനെതിരെ നീന്തി ഒരു കണക്കിന് രാമൻ ഹെരാരയുടെ അടുത്ത് എത്താറായിപ്പോഴും 2 മീറ്റർ ദൂരെ വെച്ച് ഹി വാസ് ഡിസപ്പിയേർഡ്. അവൻ എന്ത് ചെയ്തു? അപ്രത്യക്ഷനായി. പിന്നെ അവനെ കാണാനില്ല, അവൻ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ഇനി ആരെ രക്ഷിക്കുമെന്ന് നോക്കിയപ്പോ ലൂയിസ് രഞ്ജിഫോ അവന്റെ അടുത്തേക്ക് നീങ്ങി വരികയാണ്. ഇനി ലൂയിസ് രഞ്ജിഫോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ വെരി കോൺഫിഡന്റ് പേഴ്സൺ ആണ്, നല്ല ആത്മധൈര്യമുള്ള. എന്നുവെച്ചാ അവനെ കുറിച്ച് പറയുന്നത് നോക്കാം. നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു, പേജ് നമ്പർ 48 ആ 6th പാരഗ്രാഫിന്റെ അവസാനം പറയുകയാണ് ലൂയിസ് രഞ്ജിഫോനെ കുറിച്ച്. I was convinced that his serenity was stronger than the sea. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലൂയിസ് രഞ്ജിഫോനെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല സെന്റൻസ്. അയാളെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തന്നെ ഒറ്റ സെന്റൻസിൽ കൂടെ മനസ്സിലാക്കി. His serenity was stronger than the sea. കടലിനേക്കാൾ ശാന്തനായ വ്യക്തി എന്ന് വെച്ചാൽ എന്താണ്? കടല് ഭയങ്കര ശാന്തതയുള്ളതാണ്, നമ്മൾ ശാന്തതയുടെ പ്രതീകമാണ്. കടലിൽ ചില സമയത്ത് നല്ല റഫ് ആവുന്നുണ്ട്, പക്ഷെ കടലിന്റെ ശാന്തതയേക്കാൾ സ്ട്രോങ്ങർ ആണ്, അതിനേക്കാൾ കാംനെസ്, അതിനേക്കാൾ പീസ്, സമാധാനമുള്ള ഒരു ക്യാരക്ടറാണ് ആര്? ലൂയിസ് രഞ്ജിഫോ. ഇൻ കോൺട്രാസ്റ്റ് കാനബെല്ലോ ആൻഡ് വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസിലോ. ഇനി വേറെ ദിവസത്തിൽ ആരാണ്? കാനബെല്ലോം കാസിലോ. കാരബെല്ലോന്റെ കഴുത്തി കൂടെ ആര് പിടിച്ചിട്ടുണ്ട്? സ്ട്രഗ്ലിംഗ് വിത്ത് കാസിലോ. കാസിലോനെ കൊണ്ടാണ് ആര് നീങ്ങുന്നത്? കാരബെല്ലോ. കാരബെല്ലോന്റെ കയ്യിൽ വേറൊരു ഭാരം കൂടിയുണ്ട്, കാസിലോക്ക് നീന്താൻ പറ്റുന്നില്ല. അവൻ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് കാസിലോ കൂടി ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. കഴുത്തിന്ന് ആര് വിട്ടുപോകരുത്? കാസിലോ. കാസിലോനെ വിടാൻ പാടില്ല. അവൻ അങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ, നീന്തി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാസിലോ വിട്ടുപോയാ കാസിലോ അപകടത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അവനെ വിടാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കാരബെല്ലോ കുറെ കഷ്ടപ്പെടുന്നത് കാണാണ്. ദേ വർ ലെസ് ദാൻ 3 മീറ്റേഴ്സ് അവേ. അവരും എത്ര ദൂരമുണ്ട്?
ഇനി അടുത്തത് ലൂയിസ് രഞ്ജിഫോ ആണ്. നോക്കാം എന്താ ലൂയിസ് രഞ്ജിഫോയ്ക്ക് പറ്റുന്നത്.
He was only 2 meter, 2 meter ദൂരം ഉള്ളൂ കേട്ടോ. എന്താ അവന് സംഭവിച്ചു നോക്കാം. ഐ ഡോണ്ട് നോ വൈ ഹി ഡിഡ് ദിസ് അബ്സർഡ് തിങ്. എനിക്കറിയില്ല വൈ ഐ ഡിഡ്. നമ്മൾ ചിലപ്പോ നമ്മൾ പറയല്ലേ, നമ്മൾ ചിലപ്പോ നമുക്ക് തോന്നിയത് നമ്മൾ ചെയ്യും, ആ നേരത്തെ ചെയ്യണമെന്ന് തോന്നിയത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് ആലോചിക്കുമ്പോ നമ്മൾ പറയും, അയ്യോ എന്ത് വിഡിത്തം ഞാൻ ചെയ്തേലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എനിക്ക് ആ സമയത്ത് അത് ചെയ്യാണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നെങ്കിലേ എന്ന് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ അല്ലേ. എപ്പോഴായാലും ഇപ്പൊ എന്തെങ്കിലും കളിക്കുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ അറിയാതെ ഒരു സഡൻ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും, അതിന് അപകടം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോ കുറച്ച് നാൾ കഴിയുമ്പോ അല്ലെങ്കിൽ പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, എന്ത് വിദഗ്ധമായി പോയി, ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെയും ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സർഡ് തിങ്. അബ്സർഡ് വിഡിത്തം, ഫുളിഷ്. ഞാൻ എന്തിനു ഇങ്ങനത്തെ ഒരു ഫുളിഷ് തിങ് ചെയ്തു, ഞാൻ എന്തിനു ഇങ്ങനെ ഒരു വിഡിത്തം ചെയ്തത്, നോയിങ് ഐ കുഡ് മൂവ് ഫോർവേഡ്. എനിക്കറിയാം എന്ത്, ഐ കുഡ് മൂവ് ഫോർവേഡ്, എനിക്ക് നീങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്തു, ഐ പുട്ട് ദ ഓർ ഓൺ ദ വാട്ടർ. ഞാൻ എന്താ ചെയ്തത്, എന്റെ എന്റെ ഓർ പങ്കായത്തിനെ തുഴയിലെ തുഴ നമ്മൾ തുഴഞ്ഞാലേ ബോട്ടങ്ങൾ നീങ്ങുള്ളൂ, അതിനു പകരം അവൻ തുഴയിൽ എന്ത് ചെയ്തു, നിലത്തങ്ങനെ കുത്തി. ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെന്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. ആ റാഫ്റ്റ് നീങ്ങി അവൻ നോക്കിയപ്പോ രഞ്ജിഫോയി ബോട്ട് നീങ്ങി വരുന്നതാണ് കണ്ടത്. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന്റെ പങ്കായം എടുത്തിട്ട് തുഴയെടുത്തിട്ട് കുത്തി. നമ്മള് നങ്കൂരം ഇട്ടില്ലേ, കുത്തിയിട്ട് കെട്ടിടാൻ വേണ്ടിട്ട്, ബോട്ട് കെട്ടിടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ആ മണ്ണലിലേക്ക് താത്തി കുത്തിയിട്ട് കെട്ടിയിടും, ബോട്ട് നീങ്ങി പോവാണെങ്കിൽ. ഇവൻ അങ്ങനെ ആ പങ്കായത്തിനെ കുത്തുകയാണ്, നിലത്ത് കുത്തി നിർത്തുകയാണ്, ടു പ്രിവെന്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. ആ റാഫ്റ്റ് മൂവ് ചെയ്യാതിരിക്കാൻ അവൻ നോക്കി. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്, എന്തിനു വേണ്ടിട്ടോ, ട്രൈങ് ടു ആങ്കർ ഇറ്റ്, അതിനെ നങ്കൂരം ഇടാൻ, എന്താ ചെയ്യാ, നങ്കൂരം ഇടാൻ വേണ്ടിട്ട്. കാരണം അവൻ നോക്കിയപ്പോ രഞ്ജിഫോ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്, അപ്പൊ ഈ ബോട്ട് നീങ്ങി പോകരുത്, അതിന് അവിടെ തന്നെ നിർത്തുകയാണ്, രഞ്ജിഫോ എന്ന് വന്ന് വേഗം കയറാൻ വേണ്ടിട്ട്. രഞ്ജിഫോ എക്സോസ്റ്റഡ്, പക്ഷെ അപ്പോഴേക്കും രഞ്ജിഫോ ആകെ എക്സോസ്റ്റഡ്, ടയേർഡ്, ക്ഷീണിതനായിരുന്നു. പോസ് ദ മൂവ്മെന്റ്, പോസ് സ്റ്റോപ്പ്, നിന്നു. രഞ്ജിഫോക്ക് നീന്താൻ പറ്റുന്നില്ല, അവൻ അങ്ങനെ ടയേർഡായി. അവൻ കുറച്ചൊരു നിമിഷം രഞ്ജിഫോയുടെ അടുത്തേക്ക് പോകാതെ ബോട്ട് അവിടെ നിർത്തിയിട്ടു, കാരണം ഇനി ബോട്ട് എങ്ങോട്ടെങ്കിലും നീങ്ങി പോകരുത്, രഞ്ജിഫോ വന്ന് കയറാൻ വേണ്ടി ബോട്ട് അവിടെ നിർത്തിയിട്ടു, തറപ്പിച്ച് ആ ഓർ താഴെ കുത്തി ആങ്കറിങ് ചെയ്തു, നങ്കൂരമിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത് നോക്കാം, രഞ്ജിഫോ അങ്ങ് തളർന്നു പോയി, എക്സോസ്റ്റഡ് ആയി, ക്ഷീണിതനായി. പോസ് എ മൂവ്മെന്റ്, ഒരു നിമിഷം അവൻ എന്ത് ചെയ്തു, പോസ്, നിന്നു, തുളയാൻ പറ്റുന്നില്ല. And then raised his arm, kaiyappulum uyarthipidichittunde, as he had when he held his headphone aloft. Avante kaiyile headphone vellathil mungadithe kai pokki pidichana needilla le, appo ippulum kai mollunde vellathinte mollu aare kaanam, avante kai kaanam. And shouted again, veetum shout cheyana facts, so row over there, over here, onnu ingotte neendi va, enikku neengan pattunnilla, nee onna onnu aa rastum kondu ingotte va ennu aaru vilichu parayana, enji fo vilichu parayana. The wind was blowing, kaatu veeshunnade from his direction, parayane enikku pashu povan pattunnilla kaaranam kaatu varundu avante disheyilana, Renjifo nikkuna avadunnu ingane kaatu varana ennu parnal വെലസ്കോയ്ക്ക് പോണെങ്കിൽ എതിരെ പോണം, കാറ്റിനെതിരെ തുഴയാൻ പറ്റുമോ, അവന് പറ്റണില്ല എന്ന്. ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡയറക്ഷൻ, ഐ യെൽഡ് ദാറ്റ്, ഷൗട്ട് ചെയ്യ, ഉറക്ക ഞാൻ വിളിച്ചു പറഞ്ഞു, ഐ കുഡിന്റ് റോ അഗേൻസ്റ്റ് ദ വിൻഡ്, എനിക്ക് എന്ത് പറ്റണില്ല എന്ന്, വിൻഡിനെതിരെ, കാറ്റിനെതിരെ, കാറ്റ് വരുന്നതിനെതിരെ നീന്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആൻഡ് ഹി ഷുഡ് മേക്ക് അനദർ ട്രൈ, ഒന്നുകൂടി നീ ശ്രമിക്കേ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഇവിടുന്ന് വെലസ്കോ വിളിച്ചു പറയാണ് എനിക്ക് അങ്ങോട്ട് നീന്തി വരാൻ പറ്റുന്നില്ല, നീ ഒന്ന് നീന്താൻ ശ്രമിക്കേ. അവന് പറ്റില്ല എന്ന് പറഞ്ഞ് രഞ്ജിഫോടെ നിന്നു, രഞ്ജിഫോ നിന്നിട്ട് പറയാണ് ആ ബോട്ടും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ, അപ്പൊ ഇവിടുന്ന് വെലസ്കോ വിളിച്ചു പറയണേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, കാരണം കാറ്റിനെതിരെ തുഴയാൻ പറ്റുന്നില്ല, നീ ഇങ്ങോട്ട് വരാനായിട്ട്. And that he should make another try, but I felt he hadn't heard me. പക്ഷെ ഞാൻ പറയുന്നതൊന്നും ആര് കേൾക്കുന്നില്ല, രഞ്ജിഫോ അവിടേക്ക് കേൾക്കണില്ല. The crates of the cargo had disappeared. അപ്പോഴേക്കും കാർഗോയുടെ കാർഗോ ഉണ്ടായിരുന്ന ക്രേറ്റുകളൊക്കെ അപ്രത്യക്ഷമായി. And the life boat danced from side to side. ലൈഫ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയാൻ തുടങ്ങി. Battered the waves from side to side, battered the waves
In an instant, I was 5 meters away from Renji 4. याने बढ़िया ने Renji 4 इधर तो 5 meters away. इप्पर याने तेरे 1 meter बोई. 2 meter ना इन्हों लोले. इप्पर याने 5 meter दूर आई. In an instant, उन्हें दिमिशन बोलते पैटर्न ही खड़े लग मोटे मोटे करने तीजी मर गए ने. अबो आड़ते तीनों ना इन्हों 2 meter ना इन्हों. पर शिप्पर नोकी पो. इतने मीटर दूर आई 5 meter आई. Away from Renji 4 and had lost of him. पर ने काना डुमाई. Still, but he appeared in another spot. पश्चिम दे दो. He appeared कुछ नहीं कहीं लोगी पो. Where on the spot ले? Where on the स्थल ते Renji 4 ने भी इंटर बोल दिया दो. Still not panicking. अपनों he is not panic. अवन panic कल्ला ही नहीं. अवन ना panic काम चल रहा है. Panic अगर पेड़ किया अगर ये पेड़ हो अगर न उन्नु ले इस नॉट फियर अगर पेड़ चटिया अगर एक पड़ो माँगो करते हैं इतने क्रिटिकल सिचुएशन लोग Renji 4 वाले काम आने डकिंग अंडर द वाटर डकिंग कुलिया तीरमाले के ना वरना समय दे आ तीरमाला वाला डिक्या थी क्या बजाऊं पदकोनु कुनी नहीं उड़ गया तीरमाले ने फोकोटे ने जिदे अब अत्रे इन शाम थे ना तीरमाले ने वीड नेर डालने डकिंग अंडर द वाटर टू प्रेवेंट द वेव्स फ्रॉम स्वीपिंग ही में भी फ्रॉम स्वीपिंग ही में भी अब ने स्वीपिंग चीज अब ने तोड़च्छ मार्टी कोंडुआ लिया इनसे तीरमाला वाला डिच्छ कोंडु बोले के नमला उन्हें पंडी बोलता है जो संभव ही हो तीरमाले का पुणे नमला उन्हें को अब तीरमाला वाले समय ते अब ने ताले पुनीच्छ कोंडुआ ने तीरमाला अब फोकटे ऐन्ने कोंडु बोगा दे तीर इपुरे नेल और पिच्चे दिक्कने मुर्ती पिच्चे दिक्कने hoping hoping hope प्रदीशा यानी तो प्रदीशी जो बंदे Renji 4 could get close enough to reach it Renji 4 इंदा ही लेतो कन अत्रे मात्र विश्वासों अत्रे इन calmness serenity वाला Renji 4 इंदा या लेवी वापस करने ते नेल टिंगे ती कोलों इन्होंला प्रदीशे ने बैलेंस को आ पंखा इतने नेल तो कुत्ते अवतरा निराश वन He called to me again. इन तो वाले कावड़े देने Renji 4 बिल्कुल बढ़िया ने. Singing, singing, मुंगी पोई पड़ी दिखा ने. अब ने कई मात्रा पंडित तो नहीं लो. आप कई ही में पतान दान दो हुए ने. अब ने बिल्कुल बढ़िया ने. fat so उन्होंने. ऐ आने वाली के लिए वेलेस को इन्हें बिल्कुल किया ना मोटे. इन्हें इनके रक्षे पड़ा. इन्हें इनके वारा� Carabello and Cassilo, രണ്ട് പേരും അവനടുത്ത് എത്തിയതാണ് അല്ലേ 2 മീറ്റേഴ്സ് എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഒരു തിരമാല വന്ന് അവരെ കൊണ്ടുപോയി അതാണ് നമ്മൾ 7th പാരഗ്രാഫിൽ പറഞ്ഞത് ഇനി 8th പാരഗ്രാഫ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് Renji 4 നെക്കുറിച്ചാണ് അടുത്ത ആള് അപ്പോൾ രാമൻ ഹരേനെ രക്ഷിക്കാൻ പറ്റിയില്ല Carabello and Cassilo അവരെ രക്ഷിക്കാൻ പറ്റിയില്ല അവസാനത്തെ പ്രതീക്ഷ ഉണ്ടായത് ലൂയിസ് Renji 4 ആണ് ലൂയിസ് Renji 4 ഒരു പ്രാവശ്യം അപ്രത്യക്ഷമായെങ്കിലും പിന്നീട് നോക്കിയപ്പോൾ അവനെ വീണ്ടും വേറൊരു സ്പോട്ടിൽ കണ്ടു ഓൺലി 5 meters അല്ലേ ആദ്യം 2 meter എടുത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ പിന്നൊരു തിരമാല കഴിഞ്ഞ് അവനെ കാണാതായി പിന്നെ നോക്കിയപ്പോ അവൻ 5 meters എന്നാലും അവൻ രക്ഷപ്പെട്ടു അവിടെ നിന്ന് വരാൻ കാമനർ ശാന്തനായിട്ട് തിരിച്ചു വരുന്ന Renji 4 അല്ലേ ആ Renji 4 വരുന്ന സമയത്ത് അവിടെ എത്തി ഇനി 5 meter പക്ഷേ Renji 4 താന്ന് താന്ന് പോവുകയാണ് കൈ താന്ന് താന്ന് പോകുമ്പോ ഫാറ്റ്സോ എന്ന് വിളിച്ച് Renji 4ന്റെ കരച്ചിലിന്റെ ശബ്ദമാണ് അവൻ കേട്ടത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ടെക്സ്റ്റ് പാരഗ്രാഫ് 10th പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ